Hi, my dear friends. This is Jinsha Basheer. Appo nammal innullathu Dubai Fish Market ilana. Appo Dubai Fish Market le parking kaiyittana nammal ippo market le kadakkan povunnathu. Logathile world's largest fish market aanu idu. Logathile ettavum valiya fish market aanu. Appo nammalde mall pole kirikkum. Thaale parking okke bayangaramaanu. Mallile parking pole aanu ivide parking. Appo ninkku ee nagathekku varam. Dubai Fish Market vannu kaananam ellarum aavashyappettirunnu. Angane Dubai Fish Market kaanam raavile irangiyathaanu. Appo endala nammal adu kerittu
ഫിഷ് മാർക്കറ്റിലെ വേറൊരു കാഴ്ചയാണ് ഉണക്കമീൻ്റെ ഒരു സെഷൻ ഉണ്ട് ഒരു സൈഡിലായിട്ട്. അപ്പോൾ ഉണക്കമീൻ ഇങ്ങനെ നോക്കി വരാണ്. ഒരു സൈഡ് ഫുൾ ഉണക്കമീൻ മാത്രം, ഉണക്കമീൻ, ഉണക്കക്കൊഞ്ച് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമുള്ള ഭാഗമാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോ നമ്മളുടെ എല്ലാം റെഡി. നമ്മൾ എവിടുന്നാ? അപ്പൊ നമ്മളൊരു ഹായ് പറഞ്ഞ എല്ലാവർക്കും. ഓക്കേ, താങ്ക് യു. നമ്മൾ ഫിഷ് വാങ്ങിക്കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ വെട്ടി എല്ലാം വൃത്തിയാക്കി നമുക്ക് കൈ തരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് ഡീപ്പ് കാണുന്നത്. വാങ്ങിയ ഫിഷ് വെട്ടി വൃത്തിയാക്കി തരുന്ന ഭാഗമാണ് കാണാനും. അത് വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെ നമ്മൾ വാങ്ങിക്കുന്ന ഫിഷുകൾ കൂടുതൽ വെട്ടി വൃത്തിയാക്കി നമ്മുടെ കൈ തരും. കൊള്ളാല്ലേ, നല്ല ഫിഷ്. നമ്മൾ ആ കാണുന്നതാണ് ഫിഷ് മാർക്കറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വിൽക്കുന്ന ഭാഗമുണ്ട്. അതും അത്യാവശ്യം വലിയ രീതിയിലാണ്. നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടും നാട്ടിലുള്ളത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വേറൊരു ലെവലാണ്. എനിക്കത് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എയർപോർട്ട് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഫിഷ് മാർക്കറ്റ് പോലും. അസാധ്യം. ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉള്ളതിന് അടുത്തായിട്ട് തന്നെ കോഴിമുട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. അത് ഇവിടുത്തെ തന്നെ ഫാമിലുണ്ടാകുന്ന കോഴിമുട്ടയും കാര്യങ്ങളുമാണ്. അപ്പോൾ അതൊരു സെഷൻ കോഴിമുട്ട അങ്ങനെയുള്ള ഐറ്റംസ് വിൽക്കാൻ വേണ്ടി ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ അടുത്ത് തന്നെ അത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ആ കാണുന്ന ഭാഗമാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഫിഷ് മാർക്കറ്റും അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ഒരു സെഷൻ, ഫ്രൂട്ട്സിൻ്റെ ഒരു സെഷൻ അത് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ്. എന്നിട്ട് ലീവ്സിൻ്റെ ഇലകൾ മാത്രമുള്ള ഒമാൻ അല്ലിയും അവയുടെ ഇലകൾ മാത്രമുള്ളൊരു സെഷനാണത്. ഇലവർഗ്ഗങ്ങൾ മുഴുവനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത സൈഡിലായിട്ടുള്ളത് ഡേറ്റ്സ്, ഈന്തപ്പഴത്തിൻ്റെ മാത്രം ഒരു സെഷനുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് അറേഞ്ച് ചെയ്ത് മനോഹരമായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുന്നതിനൊരു രസമുണ്ട്, കളർഫുള്ളാണ് കാണാൻ. Thank you.
ഇനി ഫിഷിൻ്റെ തൊട്ടടുത്തായിട്ട് മീറ്റിൻ്റെ ഒരു സെക്ഷനുണ്ട്. ആ മീറ്റിൻ്റെ ഭാഗം കൂടി നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടത് ഫിഷ് കണ്ടു, അതുപോലെ തന്നെ വെജിറ്റബിൾസ് കണ്ടു, ഫ്രൂട്ട്സ് കണ്ടു, അതുപോലെ തന്നെ ഈ മീറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനുണ്ട്. ആ ഭാഗമാണ് ഈ ബാക്കിലായിട്ട് കാണുന്ന ഭാഗമാണ് മീറ്റിൻ്റെ സെക്ഷൻ. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയിട്ട് നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണേ. നമ്മുടെ ഈ ഫിഷ് മാർക്കറ്റ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കടലിനോട് ചേർന്നാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം, കടലിനോട് ചേർന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കടലിനോട് ചേർന്നാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഇരിക്കുന്നത്. ദുബൈ ഫിഷ് മാർക്കറ്റിൻ്റെ, വേൾഡ്സ് ലാർജസ്റ്റ് ഫിഷ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി കാണാം. മറക്കണ്ട, ജിൻഷ ബഷീർ എന്ന പേജ് ലൈക്ക് ചെയ്യുക, ജിൻഷ ബഷീർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വിഷയവുമായി കാണാം. അത് വരയ്ക്കും ബൈ ബൈ.